ശരീരത്തിന് ഏതെങ്കിലും അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ നിരവധി ചികിത്സാരീതികൾ നിലവിലുണ്ട് എന്നാൽ പല രീതിയിലാണ് ഓരോ വൈദ്യവിഭാഗത്തിനോടുമുള്ള ആളുകളുടെ കാഴ്ചപ്പാട് ചിലർ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം അതേക്കുറിച്ച് പ്രതികരിക്കും എന്നാൽ മറ്റു ചിലർ മുൻവിധികൾ കൊണ്ട് മാത്രം ഓരോ ചികിത്സയെയും നോക്കിക്കാണും അത്തരത്തിൽ പലരും തെറ്റിദ്ധരിക്കപ്പെട്ട മുൻവിധികൾ കൊണ്ട് പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ട ഒരു ചികിത്സാരീതിയാണ് അക്യൂ പങ്ക്ചർ പക്ഷേ അതിൻ്റെ ഗുണപരമായ കാര്യങ്ങൾ കൊണ്ട് സമൂഹത്തിൽ അക്യൂ പങ്ക്ചറിന് ഇന്ന് വളരെയധികം സ്വാധീനവും ചികിത്സാ ചികിത്സാഫലങ്ങളുമുണ്ട് ചൈനയിൽ നിന്നാണ് അക്യു പങ്ക്ചർ ചികിത്സാരീതിയുടെ വരവെങ്കിലും വളരെ ഫലപ്രദമായി നിരവധി രാജ്യങ്ങളിൽ ഈ രീതി ഇപ്പോഴും ചികിത്സാ രംഗത്തുണ്ട് ഇന്ത്യയിലും കേരളത്തിലുടനീളവും അക്യൂപങ്ക്ചർ ശാഖകൾ ഇന്ന് നിലവിലുണ്ട് ചൈനയിലെ പരമ്പരാഗത തെറാപ്പി ചികിത്സയാണ് അക്യുപങ്ക്ചർ തുടക്കകാലം മുതൽക്ക് തന്നെ വേദന സംഹാരി എന്ന പേര് കിട്ടി പേര് കിട്ടിയ ചികിത്സാരീതി കൂടിയാണ് ഇത് ശരീരത്തിലുണ്ടാകുന്ന വലിവുകളും പിരിമുറുക്കവും കടുത്ത വേദനയും വളരെ വേഗത്തിൽ സുഖപ്പെടുത്തും എന്നത് തന്നെയാണ് അക്യുപംക്ചറിനെ ലോക തലത്തിൽ തന്നെ മികച്ച ഒരു വൈദ്യശാഖയാക്കി മാറ്റുന്നതും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചികിത്സാരീതി നിലവിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ശരീരത്തിൻ്റെ വിവിധ പോയിന്റുകളിലേക്ക് നേർത്ത ലോഹസൂചികൾ ഉപയോഗിച്ച് മർദ്ദം നൽകിയാണ് അക്യുപങ്ക്ചർ തെറാപ്പി ചെയ്യുന്നത് അവയിലൂടെ ഒരു നേരിയ വൈദ്യുത പ്രവാഹം കടത്തിവിട്ടാണ് ഈ രീതിയിൽ തെറാപ്പി ചെയ്യുന്നത് ഇതാണ് അക്യു അടിസ്ഥാനം എന്നാൽ അത്രത്തോളം വൈദഗ്ധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ചികിത്സാരീതി പ്രാവർത്തികമാക്കാവൂ എന്നും അവർ നിർദ്ദേശം നൽകുന്നുണ്ട് മികച്ച വേദന സംഹാരിയായാണ് അക്യു പങ്ക്ചർ ചികിത്സാരീതി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചൈനയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ചികിത്സാരീതി വ്യാപിപ്പിക്കാൻ വ്യാപിക്കാൻ കാരണവും ഈ ഗുണം തന്നെയാണ് എല്ലാവരെയും ഒരുപോലെ അലട്ടുന്ന തലവേദനയ്ക്കുള്ള നല്ലൊരു പരിഹാര കൂടിയാണ് ഇത് കടുത്ത മൈഗ്രെയിനിൽ നിന്ന് മോചനം നേടാൻ അക്യൂ പക്ചർ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പാർശ്വഫലങ്ങളില്ലാതെ തന്നെ വേദന മാറും എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്